പൂട്ട്. ഇന്ന് നമുക്ക് മീൻ പൂട്ടുണ്ടാക്കാം. വറുത്ത മീൻ മുള്ളില്ലാതെ പൊടിച്ച് മസാലയിൽ ചേർത്ത് ആവശ്യത്തിന് പൂട്ടുപൊടിയും ചേർത്തുണ്ടാക്കാവുന്ന ഒരു ഈസി ആൻഡ് ക്വിക്ക് മലബാർ ഡിഷാണ്. ഇനി ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ട് മീഡിയം സൈസ്ഡ് അയില അല്ലെങ്കിൽ ഏതെങ്കിലും ദശ കട്ടിയുള്ള മീൻ, ഉപ്പും മുളകും മഞ്ഞളും ചേർത്ത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക. എന്നിട്ട് മുള്ളില്ലാതെ ദശ മാറ്റിയെടുക്കുക. പ്ലീസ് ക്ലിക്ക് ഓൺ ദ ഐക്കാർഡ് അബവ് ഫോർ ദ വീഡിയോ റെസിപ്പി ഓഫ് കേരള ഫിഷ് ഫ്രൈ. സോ ഐ ഹാവ് ഹിയർ അര സവോള ചെറുതായിട്ട് അരിഞ്ഞത്, അര പച്ചമുളക്, കാലിഞ്ച് ഇഞ്ചി, മൂന്നല്ലി വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, ഒരു ചെറിയ ടൊമാറ്റോ. ഇതും ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം. ഒരു ചീനച്ചട്ടി അല്ലെങ്കിൽ ഒരു പാനിലോട്ട് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യുക. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ, ഗ്രീൻ ചില്ലി, ജിഞ്ചർ, ഗാർലിക്, കറി ലീവ്സ് എന്നിവ ആഡ് ചെയ്യുക. ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി സവോള ട്രാൻസ്പെറൻ്റ് ആക്കണം. മീൻ വറുത്തത് ഉപ്പ് ചേർത്തിട്ടാണ്, അതുകൊണ്ട് ആഡ് സോൾട്ട് അക്കോർഡിംഗ്ലി. സവോള വഴന്ന് കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഇനി ഇതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ആഡ് ചെയ്യുക. ടൊമാറ്റോസ് ചെറുതായിട്ട് ഒന്ന് വെന്തോടയണം. ഏകദേശം 2 മിനിറ്റ് എടുക്കും. ഇതിലോട്ട് മുള്ളു മാറ്റിയ വറുത്ത മീൻ ആഡ് ചെയ്യുക. ഇത് നല്ലപോലെ ഇളക്കുക. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. ഈ മിക്സ് കുഴഞ്ഞ പരുവത്തിലാണ് ഇരിക്കേണ്ടത്, ഒരുപാട് ഡ്രൈ ആകേണ്ട. ഇനി ഇതിലോട്ട് 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ തേങ്ങ ചിരണ്ടിയത് ആഡ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യുക. നമ്മളുടെ മീൻ പൂട്ടിൻ്റെ മിക്സ് റെഡിയായി. ഇനി നമുക്ക് ഇത് വെച്ച് പൂട്ടുണ്ടാക്കാം. ഞാൻ ഇന്നിവിടെ ചിരട്ടപ്പൂട്ടിൻ്റെ കുറ്റിയാണ് ഉപയോഗിക്കുന്നത്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മീൻ മസാല മിക്സ് ആഡ് ചെയ്യുക. അതിൻ്റെ മുകളിലോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന പൂട്ടുപൊടി സ്പൂൺ കൊണ്ട് ആഡ് ചെയ്യുക. പൂട്ടുപൊടി ഒരിക്കലും സ്പൂൺ കൊണ്ട് അമർത്തി പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്താൽ പൂട്ട് ഭയങ്കര കട്ടിയായി പോകും. ഫോർ ഈസി ആൻഡ് ക്വിക്ക് കേരള പൂട്ട് റെസിപ്പി പ്ലീസ് ക്ലിക്ക് ഓൺ ദ ഐക്കാർഡ് അബവ്. ഇനി നമുക്ക് ഈ പൂട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ഈ പൂട്ടിൻ്റെ കുറ്റി കുക്കറിൻ്റെ മുകളിൽ വെച്ചാണ് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നത്. സ്റ്റീം വന്നു കഴിഞ്ഞ് ഏകദേശം 2-2.5 മിനിറ്റ് കൊണ്ട് പൂട്ട് വെന്ത് കിട്ടും. പൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ മീൻ പൂട്ടിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, ഇത് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു പൂട്ടിൻ്റെ വെറൈറ്റി ഡിഷാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫോർ മോർ റെസിപ്പീസ് പ്ലീസ് വിസിറ്റ് www.nishahomi.com. And please do try this recipe and let me know how this turned out. Thank you for watching. Bye-bye.